ചട്ടമ്പി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ മെയിനായി മെയിൻ കാസ്റ്റിലുള്ള രണ്ട് പേര് നമ്മുടെ കൂടെ ഇല്ല. അവർ ഷൂട്ടിലാണ്. ചെമ്പനും ഗുരു സോമസുന്ദരും ഇതിലില്ല. അപ്പോൾ അവർ മെയിനായിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ചെയ്തിട്ടുള്ളത്. ഡോൺ പാലാത്തറ എന്ന് പറയുന്ന ഒരു ഫിലിം മേക്കർ നമുക്ക് വേണ്ടി എഴുതി തന്ന ഒരു കഥയ്ക്ക് അലക്സ് ജോസഫ് സ്ക്രീൻ പ്ലേയും ഡയലോഗ്സും കൂടി എഴുതിയിട്ടുള്ള ഒരു സിനിമയാണ് ചട്ടമ്പി. 1990 കാലഘട്ടങ്ങളിൽ നടന്ന ഒരു ട്രൂ സ്റ്റോറിനെ ബേസ് ചെയ്തിട്ട് അതിനെ ഫിക്ഷണലൈസ് ചെയ്ത് ഡ്രാമയാക്കിയ ഒരു കഥയാണ് ചട്ടമ്പി. ഇനി ഇതിലിപ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കാസ്റ്റ് ഒരുമിക്കുന്നത് ആദ്യമായിട്ടാണ്. പിന്നെ ശ്രീനാഥ് ഭാസിയുടെ ഒരു പ്രൊട്ടാഗനിസ്റ്റ് റോള് വരുന്നതും ആദ്യമായിട്ടാണ്. ആൻഡ് ഇങ്ങനത്തെ ഒരു റോങ് ഗ്രിട്ടിയായിട്ടുള്ള റോള് ഭാസി ചെയ്യുന്നതും ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ തുടക്കത്തിൽ പറയാൻ പറ്റാവുന്ന പ്രത്യേകതകൾ. കുറച്ച് കാലങ്ങൾക്ക് ശേഷം മൈഥിലി സ്ക്രീനിലേക്ക് തിരിച്ചു വരുന്ന ഒരു സിനിമയും കൂടിയാണ്. ചട്ടമ്പി അഭ്യട്ടം പറഞ്ഞ പോലെ 90s നടക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സും സിനിമയിലെ ചട്ടമ്പികളാണ്. അങ്ങനത്തെ ഒരു ഗ്രാമത്തിൽ അവിടെ നടക്കുന്ന കഥയും അവിടുത്തെ ആൾക്കാരെ കുറിച്ചുള്ള കഥയാണ് ചട്ടമ്പി. യൂഷ്വലി നമ്മൾ കണ്ടിട്ടുള്ള ഗ്യാങ്സ്റ്റർ നോയർ പടങ്ങളിൽ നിന്ന് വേറെ ഒരു ട്രീറ്റ്മെൻറ്റാണ് അഭിയേട്ടൻ ഈ പടത്തിൽ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് എല്ലാ കഥാപാത്രങ്ങൾക്കും അതിൻ്റെതായ ഡെപ്തും അതിൻ്റെതായ ബാക്ക് സ്റ്റോറിയും ടൈം ലൈനും നൽകിക്കൊണ്ടുള്ള ഒരു ഒരു ഒരാളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റാർ പവറോ അല്ലെങ്കിൽ അങ്ങനത്തെ ആവശ്യമില്ലാത്ത സിനിമയ്ക്ക് ആവശ്യമില്ലാത്ത കുറേ എലമെൻറ്റ്സ് ഉപയോഗിക്കാണ്ട് വളരെ ഒരു ഗ്രൗണ്ടഡ് ആയിട്ടാണ് ചട്ടമ്പി. അതിനുവേണ്ടി ഒത്തുകൂടി എല്ലാ ഫ്രണ്ട്സാണ്, ആക്ച്വലി എല്ലാവരും നേരത്തെ അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ വളരെ സത്യമുള്ള പുതുതായിട്ടുള്ള ഇതിനു മുമ്പ് ചെയ്യാത്ത ഒരു ഒരു സിനിമ ചെയ്യണം എന്നായിരുന്നു ഐ ബിലീവ് എല്ലാവരുടെ ആഗ്രഹം. അപ്പോൾ അഭിയേട്ടൻ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നു. ഇത്ര റോ ആയിട്ടുള്ള വേറെ ഭാഷ സംസാരിക്കുന്ന ഒരു ഒരു ചട്ടമ്പിയുടെ കഥാപാത്രം ആണ് അഭിയേട്ടൻ എനിക്ക് പ്രാവശ്യം തന്നത്. അപ്പോൾ ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ടു ആക്ട് വിത്ത് ഓൾ ദീസ് ആക്ടേഴ്സ്. ആൻഡ് നമ്മളുണ്ടാക്കിയ സിനിമ നമ്മൾക്ക് എല്ലാവർക്കും സന്തോഷം തന്ന പോലെ ഐ ബിലീവ് ഇത് കാണുമ്പോൾ ഓൾ ഓഫ് യു ഓൾ വിൽ ഹാവ് എ ഗുഡ് എക്സ്പീരിയൻസ് ഓൾസോ. എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ചൊന്നും പറഞ്ഞാൽ ഇവർ രണ്ടുപേരും പറഞ്ഞത് തന്നെയാണ്. പേഴ്സണലി എനിക്ക് ഈ സിനിമയോടുള്ളൊരു അടുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വളരെ ശക്തമായിട്ടുള്ളൊരു സ്ത്രീ കഥാപാത്രമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അഭിയേട്ടൻ എനിക്ക് ഇത് കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്ന പ്രോമിസ് പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്ത് അത് തന്നെ നിങ്ങൾക്കും ഫീൽ ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബാക്കിയെല്ലാം നിങ്ങൾ കണ്ടിട്ട് പറയുക. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇവർ മൂന്നുപേരും പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. വളരെ നല്ലൊരു ചിത്രമായിരിക്കും ചട്ടമ്പി. ഇത് കുറച്ച് കാലത്തിന് ശേഷം ഞാൻ ചെയ്യുന്നൊരു മൂവിയാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതിൽ. പിന്നെ അതുപോലെ അഭിയേട്ടനെ ഒരു 10 years സോൾട്ട് ആൻഡ് പെപ്പർ സമയം മുതൽ, ആ ഒരു പീരീഡ് മുതൽ അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കിംഗ് സ്കിൽസ് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് ഇതിനും ഉണ്ടാകും. അപ്പോൾ അത് ഈ ഒരു സിനിമയിൽ കാണാൻ പറ്റും. അപ്പോൾ പിന്നെ എല്ലാവരുടെയും കൂടെ എനിക്ക് എൻ്റെ ആക്ടിങ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഗ്രേസ് വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഭാസി, എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായിട്ട് മനുഷ്യനാണെങ്കിലും എല്ലാവരും ചെയ്യുന്ന എല്ലാ ക്യാരക്ടേഴ്സും അവരവരുടെ പാട്ട് വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും അത് കണ്ടിട്ട് നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വളരെ നന്ദി. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമ എനിക്ക് വളരെ സ്പെഷ്യലാണ്. കാരണം പോലീസ് അല്ലാണ്ട് മാറി ചെയ്ത് വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അഭിയേട്ടനും വിളിച്ചു. സോ ഇറ്റ്സ് വെരി സ്പെഷ്യൽ ഫോർ മീ. കാരണം നല്ലൊരു കഥാപാത്രം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഏതൊരു ആക്ടർക്കും ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമാണ്. അപ്പം അങ്ങനെ മാറി ചെയ്യാനും നമുക്ക്
നമ്മളെ കൊണ്ട് പുതിയ കാര്യങ്ങൾ ചെയ്യിക്കുന്നതിലും അത് വലിയൊരു സന്തോഷം തരുന്നുണ്ട്. സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടം കണ്ട് അഭിപ്രായം പറയാ, വിജയിപ്പിക്കും. താങ്ക് യു. നമസ്കാരം. ഞാൻ ഈ സിനിമയുടെ സിനിമോട്ടോഗ്രാഫറാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇരക്കഥയും ഡയലോഗും എഴുതേണ്ടതായിട്ട് വന്നു. സിനിമ 1995 കാലഘട്ടത്തിലെ കഥ പറയുന്ന ഒരു സിനിമയാണ്. ഇത് ഒരു സംഭവ കഥയെ അടിസ്ഥാനമാക്കി, ഡോണിൻ്റെ ഒരു കഥ, കറിയായുടെ മരണം എന്ന് പറയുന്ന കഥ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയ ഒരു തിരക്കഥയാണ് സിനിമ. ഒരു ഭയങ്കര റോ ആയിട്ടാണ് ഇതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം അഭിലാഷ് കഴിഞ്ഞ 11-12 വർഷക്കാലമായിട്ട് ആഷിഖ് അബുവിൻ്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. 22 ഫീമെയിൽ, കോട്ടയം, ഡാ തടിയ, ഗ്യാങ്സ്റ്റർ തുടങ്ങിയ സിനിമയുടെ തിരക്കഥാകൃത്തു കൂടിയാണ്. എന്നിട്ടും പുള്ളി തിരക്കഥ എഴുതാതെ എൻ്റെ തലയിലേക്ക് ഇത് വെച്ച് തന്നു. പുള്ളി വളരെ സേഫായിട്ട് കളിച്ചാന്ന് തോന്നുന്നു. ഏതായാലും സിനിമ ഇറങ്ങുമ്പോൾ നിങ്ങൾക്കത് കാണാം. നിങ്ങളൊക്കെ ഭയങ്കര സീരിയസ് ആണ്, എന്താണെന്നറിയില്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പറയാമായിരുന്നു.